എന്തായിരുന്നു 2020-ന്റെ രാഷ്ട്രീയ ചിത്രം? പൗരത്വ സമരത്തിൽ തുടങ്ങി കോവിഡിൽ ചുറ്റിക്കറങ്ങി സ്വർണ്ണക്കടത്തിൽ ഇരമ്പിയാർന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവസാനിച്ചു നിൽക്കുന്നതാണ് 2020-ലെ കേരള രാഷ്ട്രീയ ചിത്രം. തോൽവി പഠിച്ചു മാറാൻ UDFഉം ആത്മവിശ്വാസത്തോടെ കരുത്ത് കാട്ടാൻ LDFഉം തയ്യാറെടുക്കുമ്പോൾ രണ്ടുപേരെയും ഞെട്ടിച്ച് നില മെച്ചപ്പെടുത്തിയതിന്റെ സന്തോഷത്തിലാണ് BJP. യഥാർത്ഥ ഫൈനലിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞാണ് രാഷ്ട്രീയ കേരളം 2020-നെ യാത്രയാക്കുന്നത്. പൗരത്വ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ LDF ഗോളടിച്ചു. ഗവർണറുമായി സർക്കാർ ഏറ്റുമുട്ടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാമ്പ്യനായെങ്കിലും UDFഉം അവർക്കൊപ്പം പിടിച്ചു നിന്നു. 2020 തുടങ്ങിയത് ഇങ്ങനെയാണ്. കോവിഡ് കളം പിടിച്ചതോടെ എല്ലാവരും ഒരു കുറ്റിയിൽ കെട്ടിയ പോലെയായി. എല്ലാവരും ഓൺലൈനിലായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ ഇവരുടെ വാർത്താ സമ്മേളനങ്ങൾ മാത്രമായി രാഷ്ട്രീയം ചുറ്റിക്കറങ്ങി. ഇതിനിടെ പതിറ്റാണ്ടുകളുടെ UDF ബന്ധം വിട്ട് ജോസ് കെ മാണിയുടെ പാർട്ടി LDFിലെത്തി. പിന്നെ എല്ലാവരും സ്വർണ്ണക്കടത്തിൻ്റെ സംഭ്രമജനകമായ വാർത്തകളിലേക്ക്. കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ തമ്പടിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കളങ്കിതമായി. റെയ്ഡ്, അറസ്റ്റ്, ചോദ്യം ചെയ്യൽ, ക്രൈം ത്രില്ലർ പോലെ ജനം എല്ലാം ലൈവായി കണ്ടു. മയക്കുമരുന്ന് കടത്ത് കേസിൽ മകൻ പെട്ടതോടെ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തു നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ അവധിയെടുത്തു. LDF കൺവീനർക്കൊപ്പം സെക്രട്ടറിയുടെ ചുമതലയുമായി A.V.ജയരാഘവൻ കളം നിറഞ്ഞു. സംസ്ഥാനം നേരെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക്. UDFനെയും BJP മുന്നണിയെയും ഞെട്ടിച്ച് LDFന് ചരിത്ര വിജയം. മുന്നോട്ട് കുതിക്കാനുള്ള ആത്മവിശ്വാസം LDFനും സർക്കാരിനും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അന്താളിച്ചുപോയ UDF നേതൃത്വം ഹൈക്കമാൻഡ് തീരുമാനം കാക്കുന്നു. നില മെച്ചപ്പെടുത്തിയ BJP മുന്നണി പുതിയ തന്ത്രങ്ങൾക്കായി കരുക്കൾ നീക്കുന്നു. ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. കാരണം 5-ാം മാസം യഥാർത്ഥ ഫൈനലാണ്. അതെ, രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ വലിയൊരു ടാസ്ക് വെച്ചാണ് 2020 വിടവാങ്ങുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.